നമസ്കാരം. ബി ജെ പി രാജ്യത്തൊട്ടാകെ നല്ല ഒരു ഭരണം കാഴ്ചവെച്ച് കൊണ്ടുപോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയെ വെട്ടിലാക്കുന്നത് പീഡന പരാതികളാണ്. നേതാക്കന്മാർ പീഡനാരോപണങ്ങളിൽ പെടുന്നത് ബി ജെ പിയെ ചെറുതൊന്നുമല്ല ഉലയ്ക്കുന്നത്. നേരത്തെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഉന്നാവ കേസിൽ അതിൽ ഒരു എം എൽ എ ആയിരുന്നു കുൽദീപ് സിംഗ് സെൻഗാർ ആയിരുന്നു അതിൽപ്പെട്ടത്. അയാളെ പിന്നീട് ബി ജെ പി പുറത്താവുകയും എം എൽ എ സ്ഥാനം വരെ നഷ്ടമാവുകയും ചെയ്ത സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ ഇത് വീണ്ടും ഒരു പീഡനാരോപണം വന്നിരിക്കുകയാണ്. അത് അരുണാചൽ പ്രദേശിൽ നിന്നാണ് വരുന്നത്. അരുണാചൽ പ്രദേശിൽ ബി ജെ പി എം എൽ എക്കെതിരെ ബലാത്സംഗ പരാതിയുമായി ഒരു യുവ വനിതാ ഡോക്ടറാണ് രംഗത്തെത്തിയിരിക്കുന്നത്. തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡൽഹി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ എത്തുകയായിരുന്നു. ബി ജെ പി എം എൽ എ ഗോരഖ് ഗോർഡൻ ഒക്ടോബർ 12 തന്നെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചതായാണ് യുവ ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നത്. ഔദ്യോഗിക ചർച്ചയ്ക്ക് എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പീഡനത്തിന് ഇരയാക്കി എന്നാണ് ഡോക്ടർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം. ജനുവരി ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കെ തന്നെയും ഭർത്താവിനെയും എം എൽ എ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് യുവതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേസ് അട്ടിമറിക്കാൻ പോലീസും എം എൽ എയും പരമാവധി ശ്രമിച്ചുവെന്നും ഇരയായ ഡോക്ടർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വെളിപ്പെടുത്തുകയുണ്ടായി. തനിക്ക് ഭീഷണിയുണ്ട്, അതിനാലാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതെന്നും ഡോക്ടർ വ്യക്തമാക്കുകയുണ്ടായി. മുഖം മൂടിക്കെട്ടിക്കൊണ്ടായിരുന്നു ഡോക്ടർ മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളോട് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നൽകിയത് ബി ജെ പി ഭരിക്കുന്ന അരുണാചൽ പ്രദേശിൽ നീതി ലഭിക്കാത്തതിനാലാണ് ഡൽഹിയിൽ വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതെന്നും യുവതി വ്യക്തമാക്കി. മാത്രമല്ല ഈ ഒരു ആരോപണമായി യുവതിയുടെ ഭർത്താവും രംഗത്തെത്തുകയുണ്ടായി. താനൊരു ബി ജെ പിക്കാരനാണ് എങ്കിൽ പോലും തന്നെ ബി ജെ പിയിൽ നിന്നും നീതി ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ് താൻ പുറത്തെത്തി മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തുന്നതെന്നും യുവതിയുടെ ഭർത്താവും വെളിപ്പെടുത്തുന്നു. അരുണാചൽ പ്രദേശിലെ ബാങ്മോ മണ്ഡലത്തിലെ എം എൽ എ ആയ ഗോരഖ് ഗോർഡൻ ഒക്ടോബർ 12 യുവതിയെ ഇറ്റാനഗറിലുള്ള ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചത്. എം എൽ എയുടെ മണ്ഡലത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. യുവതി ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എം എൽ എ ഡോക്ടറെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഹോട്ടലിലെത്തിയപ്പോൾ ആരെയും കാണാത്തതിനാൽ തിരികെ പോകാൻ നോക്കിയെങ്കിലും മുറി അകത്തുനിന്ന് പൂട്ടിയിട്ട ശേഷം തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. ഇറ്റാനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പരാതി രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായില്ല എന്ന് യുവതി വ്യക്തമാക്കുകയാണ്. മെഡിക്കൽ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞത്. മെഡിക്കൽ ടെസ്റ്റുമായി വന്നപ്പോഴേക്കും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് എം എൽ എക്കെതിരെ കേസെടുക്കാൻ അവർ തയ്യാറായില്ല. അരുണാചൽ മുഖ്യമന്ത്രി പെൺമ ഖണ്ഡുവിനെയും കേന്ദ്ര കായികമന്ത്രി കിരൺ റിജുവിനെയും അടുത്ത ആളാണ് ഈ എം എൽ എ ഗോരഖ് ഗോർഡും. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പിന്നീട് ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായത്. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് എം എൽ എക്ക് ജാമ്യം ലഭിച്ചു. ഇപ്പോൾ കേസുമായി യുവതിയും കുടുംബാംഗങ്ങളും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ യുവതി തന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് എം എൽ എയും പരാതി നൽകിയിട്ടുണ്ട്. ഡോക്ടറുടെ സമ്മതത്തോടെയാണ് ഹോട്ടലിലേക്ക് വന്നതെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും എം എൽ എ പരാതിയിൽ ആരോപിക്കുകയാണ്. പക്ഷേ എം എൽ എ മറു ആരോപണമാണ് ഉന്നയിക്കുന്നത്. തന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.